വിക്രസ് ബാബു യൂട്യൂബ് ചാനലിലെ ചെടിച്ചട്ടി നിർമ്മാണത്തിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇതുപോലുള്ള ഇലകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാം, സിമെൻ്റ് കൊണ്ടുണ്ടാക്കുന്ന ഈ ഫ്ലവർ പോട്ട് എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനി വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെടിച്ചട്ടി ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. ഇതുപോലുള്ള ഒരു സ്റ്റീലിൻ്റെ കൊടുക്ക കമഴ്ത്തി വെച്ചുകൊണ്ട് അതിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്, അത് എടുക്കാൻ സുഖത്തിനും കൂടി വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ ടൈറ്റായിട്ട് നമ്മൾ വൈറ്റ് സിമെൻ്റാണ് ഇതിന് ഉപയോഗിച്ചത്. ടൈറ്റായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു പാകത്ത് രീതിയിലുള്ളൊരു കട്ടിൽ, ഇതിൽ കാണു പോകുന്ന രീതിയിൽ കട്ടിയിൽ ചട്ടം കൊണ്ട് സമമായിട്ടൊന്ന് ഈ പരത്തി കൊടുക്കുക. അതിനുശേഷം ഇതൊരു ഈ തോലിയുടെ ഇലയാണ്, തോലി എന്നാണ് നമ്മൾ നാട്ടിൽ പറയുക, തോലിയുടെ ഇലയാണ്, കുറച്ച് വലിപ്പമുള്ള ഇലയാണ്. അപ്പോൾ ഇതുപോലെ അമർത്തി അതിൽ പ്രസ് ചെയ്യണം കേട്ടോ, അതിന് ഡിസൈൻ അതിൽ പതിയാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇതുപോലുള്ള അതിൻ്റെ ഔട്ട് സൈഡൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലായിരിക്കണം നമ്മളിത് പരത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എടുക്കാൻ സുഖത്തിന് വേണ്ടിയാണ് അങ്ങനെ. അതിനുശേഷം ഇതുപോലെ ആ കുടുക്കയിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ അവിടെ നിൽക്കുന്നത് അതിൻ്റെ അറ്റം അല്പം അതിലേക്ക് മുകളിലേക്ക് വളഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ്, അതുകൊണ്ട് ഇത് താഴെ വീഴാനൊന്നും സാധ്യതയില്ല. അപ്പോൾ അല്പം അതിൻ്റെ നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ അതിന് മുകളിലേക്ക് അല്പം കയറി നിൽക്കുന്ന രീതിയിലായിരിക്കണം രണ്ടാമത്തേത് ചെയ്യേണ്ടത്. കാരണം അതിൻ്റെ ഒരു കൂട്ടിപ്പിടുത്തത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോന്നോരോന്നായാലും അത് തമ്മിൽ തമ്മിൽ ബന്ധമുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ ശരിക്കും ഇത് ഈ സമയത്ത് തന്നെ ഇല എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ കറക്റ്റ് ഡിസൈന് കിട്ടുന്നില്ല കേട്ടോ. കാരണം കുറച്ചൊക്കെ ഇലയിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡിസൈൻ നമുക്ക് കിട്ടുന്നില്ല. കറക്റ്റ് ഡിസൈന് കിട്ടണമെങ്കിൽ അത് ആ ഇല ഇന്ന് തന്നെ അത് എടുക്കരുത്, പിറ്റേ ദിവസമായിരിക്കണം എടുക്കേണ്ടത്. എന്നാലത് നല്ല വൃത്തിയിൽ കിട്ടും. പക്ഷേ ഇങ്ങനെ ഓരോന്നിൻ്റെ മുകളിലേക്കായി കയറ്റി വെക്കേണ്ട രീതിയിൽ ചെയ്യുമ്പോൾ പക്ഷേ അതൊരു ബുദ്ധിമുട്ടാകും. കാരണം തമ്മിൽ തമ്മിൽ ഒരു ബന്ധമുണ്ടാവില്ല, അതുകൊണ്ടാണിത് ഇപ്പോൾ തന്നെ എടുക്കുന്നത്. അപ്പോൾ ഇതിന് വൈറ്റ് സിമെൻറ്റ് വേണമെന്നില്ല, ഏത് സിമെൻറ്റായാലും ഇതിട്ടോ. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് ഉള്ളതുകൊണ്ട് അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല മറ്റുള്ള സിമെൻറ്റിൻ്റെ ലേറെ കൂടുതൽ ഉറപ്പ് ഈ വൈറ്റ് സിമെൻറ്റാണ്. അപ്പോൾ ഇതുപോലെ വർക്കുകളൊക്കെ ആകുമ്പം കട്ടി കുറഞ്ഞ ചട്ടിയാകുമ്പോൾ ഒന്ന് ഉറപ്പുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ വൈറ്റ് സിമെൻറ്റ് ഉപയോഗിച്ചത്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ അവസാന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഒരു ഡിസൈനും കൂടി വെച്ചാൽ നമ്മുടെ ഈ വർക്ക് പൂർത്തിയാവും. ഇതതിൻ്റെ അവസാനത്തെ ഭാഗമാണ്. അപ്പം എല്ലാം കൂടി ചേർത്തുകൊണ്ട് അല്പം കട്ടിയിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ട് എടുക്കാനൊക്കെ വളരെ സുഖമാണ്. അതിൻ്റെ രണ്ട് ഇലൻ്റെ അറ്റം മുറിഞ്ഞിട്ടുണ്ട്, അത് പ്രശ്നമില്ല, അതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒട്ടിച്ചു കൊടുക്കാൻ ഇവിടെ ഈ ജിപ്സം വർക്കിൻ്റെ ആളുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു ടേപ്പ് ഉണ്ട്, ജോയിൻ്റൊക്കെ ജോയിൻ്റിലൊക്കെ ഒട്ടിച്ചു പിടിക്കുന്ന ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടേപ്പാണിത്. അതുകൊണ്ടാണ് ഇതുകൊണ്ട് ഒട്ടിക്കുന്നത്, ഒരു വല പോലുള്ള ടേപ്പാണ്. അപ്പോൾ അത് എല്ലാ ഇലയിലും ഉൾഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മരിസിമൻ ഒന്നും കൂടി ഇതുപോലെ ഒരു കട്ടിയിൽ ചെയ്തുകൊണ്ടുണ്ട്. ആ ഉള്ളിലെ ജോയിൻ്റൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയും പിന്നെ ഒരു ഉറപ്പിനും കൂടി വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ചെയ്താൽ അത് നല്ല ഉറപ്പാകും, പിന്നെ പൊട്ടിപ്പോകാനൊന്നും സാധ്യത ഉണ്ടാവില്ല. ഈ ടേപ്പില്ലെങ്കിൽ ശീലകഷ്ണം ഈ വൈറ്റ് സിമെൻറ്റിൽ അല്ലെങ്കിൽ മറ്റുള്ള സിമെൻറ്റിലൊക്കെ നന്നായി കുഴച്ചുകൊണ്ട് ഇതിൽ ഒട്ടിപ്പിടിപ്പിച്ചാലും മതി, ഏത് രീതിയിലും വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് ഒരു ദിവസം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു, പിന്നെ ഉണങ്ങിയതിന് ശേഷമാണ് ഈ പെയിൻറ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ പ്രൈമറിൽ തന്നെയാണ്, പ്രൈമറിൽ കൂടുതലായിട്ടും യെല്ലോ ആണ് ചേർത്തത്, അല്പം ഗ്രീൻ, വളരെ കുറച്ച് ഗ്രീനാണ് ഉപയോഗിച്ചത്.
അപ്പോൾ ഇത് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരു കോട്ടാണ് ചെയ്തത്. ഇനി ഇതിന് മുകളിൽ അതിലേക്ക് തന്നെ നേരത്തെ മിക്സ് ചെയ്ത കളറിലേക്ക് അല്പം ഗ്രീനും കൂടി ചേർത്തുകൊണ്ട് ഒന്ന് അല്പം ഡാർക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മുഴുവനായിട്ടും കൊടുക്കരുത്, അതിന് മുകളിലൂടെ പതുക്കെ ഇതുപോലെ ഒരു ഇ പി ഷീറ്റിൻ്റെ കഷ്ണം കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ആ ഇലയുടെ ഡിസൈനൊക്കെ ആദ്യം നമ്മൾ ചെയ്ത ആ കളർ തന്നെ കാണണം, അത് പൊങ്ങി നിൽക്കുന്ന ഭാഗത്തായിരിക്കണം ഇത് ഈ ഡാർക്ക് ഗ്രീന് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഡിസൈനുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അത് ആ ചാലായിട്ട് തന്നെ ആദ്യത്തെ കളറിൽ തന്നെ നിൽക്കണം. പക്ഷേ ഇത് വിചാരിച്ചത്ര ഒരു ഇത് കിട്ടിയിട്ടില്ല, കാരണം ആ ഇല ആ സമയത്ത് തന്നെ എടുക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ കറക്റ്റ് നമ്മൾ ആ ഡിസൈൻ കിട്ടാത്തത്. അപ്പോൾ ഇത് ഈ ചട്ടിയെ നമുക്ക് വേണമെങ്കിൽ മണ്ണ് നിറച്ച് ചടി കുഴിച്ചിടാം, അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. രണ്ട് രീതിയിലും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല, നല്ല ഉറപ്പുണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് കുറച്ച് വലിയ ചട്ടിയാണ്, ഒന്നുകൂടി ചെറുതാക്കി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വിടവാങ്ങുന്നു.